പോക്കി റീറിലീസ് യമണ്ടൻ കട്ടൗട്ട് കളർഫുൾ സോങ് എല്ലാം വെറുതെയായി. കഷ്ടം ഇയാൾക്ക് വിജയണ്ണനോട് കുറച്ച് പുച്ഛം കൂടുന്നു. പകൽ 12 വരെ കാര്യതടസ്സം, അലച്ചിൽ, ചെലവ് ഇവ കാണുന്നു. 12 മണി കഴിഞ്ഞാൽ കാര്യവിജയം, സന്തോഷം, ഇഷ്ടഭക്ഷണ സമൃദ്ധി. ഹാവ് 12 കഴിഞ്ഞു. നീ എന്റെ വായിച്ച നിന്റെ മേടപ്പൂ മേടക്കൂറല്ലേ? ആ അതെ. മേടക്കൂറുകാർക്ക് മാനഹാനി, ധനനഷ്ടം, ക്ലേശകരമായ ആരോഗ്യം. കറക്റ്റ് ആണല്ലോ. ഒന്നുകൂടെ ഉണ്ട്, ബന്ധുമിത്രാദികളിൽ നിന്നും മർദ്ദനം. ഏയ് അത് കറക്റ്റ് അല്ല. മദനകാമേശ്വരം നമ്പൂതിരി അല്ലേ, തെറ്റാൻ വഴിയൊന്നുമില്ല. ഹലോ, ഞാൻ ഒരു ഡിസ്കഷൻ ഇല്ല. പിന്നെ വലതുവശത്തേക്ക് തുമ്പിക്കാനുള്ള ഗണപതിയെ മോഷ്ടിച്ച ഐശ്വര്യ വെച്ചടി വെച്ചടി കയറ്റം. ആര് പറഞ്ഞു? നീങ്ങുവന്നേ. നീ ഇനിയിപ്പോ ആരോട് പറയാനിക്കണ്ട? ഇനിയിപ്പോ ഇതിന്റെ ഇടി ഇനി വേറെ വരുമല്ലോ. എടാ ഒരു ഗണപതി അല്ലേ, കുഴപ്പമില്ല. ഇവന്റെ ഒരു കാര്യം എന്തുടനാവല ഗണപതിയൊക്കെ ആയിട്ട് എസ് എന്ന ഗിഫ്റ്റാടാ സൈമ. ഓ, അലമ്പൊന്നും ആയില്ല, നിന്നെ കണ്ടില്ലല്ലോ. നീ എവിടെയായിരുന്നു? കുറച്ച് ബിസിയാടാ സിംഗന്ത്രി. നാളെ മാമന്റെ മോളുടെ മാമോദിസയാണ്. നീ എല്ലാം വരില്ലേ? ഞാൻ സൂര്യാണെന്ന് വിളിച്ചിട്ടുണ്ട്. അണ്ണ ഷൂട്ടിലാടാ, ഇല്ലേ വന്നേനെ. പിന്നെ ഇവന്റെ മാമന്റെ മാമോദിസക്ക് വരില്ലേ സൂര്യന്റെ പണി? ഒന്ന് പോടാളിയ രാവിലെ തള്ളാ. ഇങ്ങേരി ഞങ്ങളുടെ ചങ്കാണ്. ഇത് കണ്ട, ഫോട്ടോഷോപ്പ് വർക്ക് ഒന്നും അല്ല, ഒറിജിനൽ ഫോട്ടോഷൂട്ട് കിട്ടിയതാ. ഞങ്ങൾക്ക് ഇത്ര ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവാ. അത് വിട്, എന്തായാലും വേദന മാമോദിസക്ക് വാ. എടാ അടിച്ചിട്ട് വരിക. നമുക്ക് സൂര്യപാനായല്ല. എടാ ബിജു, തന്തയില്ലാത്തരം പറയരുത്. സോറി സൈമ. 1 കിലോ പഞ്ചസാര എടുക്കാൻ ഇത്രയും നേരോ? ഒന്ന് വേഗം താ. തരാ. എടാ ബിജുവേ, എടാ ഇങ്ങോട്ടൊന്ന് വാടാ. ഡാഡി വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരാം. മച്ചാൻ പേര് മധുരേ, നീ നിന്ന് പാറ് എതിരേ. എന്താ ഡാഡി, നീ എന്തിനാടാ ഇങ്ങനെ സമയം കളയുന്നെ? എന്നെ ഒന്ന് സഹായിക്ക്, എനിക്ക് ഒറ്റയ്ക്ക് വയ്യ. വയസ്സായടാ താഴ്ത്തപ്പെട്ടവർക്ക് തന്തപ്പെരിയാർ പോരാടിയത് 94 വയസ്സിൽ. തൊഴിൽ തൊഴിലാളിക്ക് ഓടി ഓടി സേവ ചെയ്തപ്പോൾ മദർ തെരേസയ്ക്ക് വയസ്സ് 87. മൊത്ത വെള്ളക്കാർക്കളെ കപ്പലേറ്റി അനുപ്പുമ്പോ ഗാന്ധിക്ക് വയസ്സ്, എടാ ഗാന്ധിക്ക് വയസ്സ് എത്ര? 77. യെസ്, 74. റിട്ടയർമെന്റ് എന്നത് ഡേറ്റ് ഓഫ് ബർത്തിലല്ല, ഇങ്ങേ ഇരിക്ക ഇങ്ങേ. മദനകാമേശ്വരം കറക്റ്റാ, അയാള് പറയുന്നതെല്ലാം ഫലിക്കുന്നുണ്ട്. ആ, ഞാൻ പറഞ്ഞില്ലേ അയാള് പറഞ്ഞൊക്കെ ശരിയാവുന്നു. അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളും ശരിയാവണ്ടല്ലടാ. അതും ശരിയാണല്ലടാ. തന്തയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും കളഞ്ഞേ പറ്റും. ആ പറടി, വാങ്ങിച്ച് മണ്ണെണ്ണയും പച്ചക്കറി എല്ലാം വാങ്ങിച്ചു. പച്ചക്കറി ഉണങ്ങി. ആ വരും വരും വരും, മോളെ കൊടുക്കണ്ട, നീ വരും. എന്നിട്ട് ഞാൻ ഇപ്പൊ ഒരു മീറ്റിംഗിലാണ്, വരും. ആ ആ ഉമ്മ, മീറ്റിംഗ് ഇല്ലേ പിന്നെ? എവന്റെ ഈ പാട്ട് കൂത്തും മേലെ ഈ വീട്ടിൽ വെച്ചു പോരുത്. ഒരുത്തനോ നശിച്ചു, ഇനി നീ തുടങ്ങിക്കോ. ഞാൻ അവിടെ മീൻ കഴുകി വെച്ചിട്ടുണ്ട്, നീ പോയി കറി വെച്ചേ. എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട്. അമ്മ, എനിക്കൊരു അസൈൻമെന്റ് ചെയ്യാനുണ്ട്. ഇത്രയും നേരം നീ ഇവിടെ നിന്ന് ടി വി കാണുകയല്ലായിരുന്നോ? കറി വെക്കാൻ പറഞ്ഞപ്പോ അവളുടെ ഒരു അസൈൻമെന്റ്. സത്യമായിട്ട് എഴുതാനുണ്ട് അമ്മ. എഴുച്ചുപൊടി, പോയി കറി വെക്കടി. അമ്മ അമ്മ, നീ
ഈശോയെ മാതാവേ ഔസേ പിതാവേ രക്ഷിക്കണേ. പുൽക്കൂട്ടിലിടയൻ കവൽ മുനകമാർ. ജയ് ജവാൻ ജയ് കിസാൻ. അമ്മേ പാൽ. ഓക്കെ അമ്മേ പാൽ. നിൽക്കടാ അവിടെ. എവിടായിരുന്നടാ എവിടായിരുന്നടാ നീ ഈ മൂന്ന് ദിവസം? പോക്രി റിലീസ്. ഇക്കഴിഞ്ഞ ഒക്ടോബറില് 27 വയസ്സ് തികഞ്ഞ നിനക്ക് അറിയോ? നിന്റെ കൂടെ പഠിച്ച ജോർജും വിപിനും ഒക്കെ ഗവൺമെന്റ് ജോലിക്കാരാ. നീ ഇങ്ങനെ കാള കളിച്ച് നടന്നോ? ഞാനും പി എസ് ചെയ്യുന്നുണ്ടല്ലോ. എഴുത്ത് മാത്രമല്ലേ ഉള്ളു, അവരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളുമായി. ജോർജിനും കുട്ടിയാവമ്മ? ആ കുട്ടിയായി. എന്ത് കുട്ടി? സൈമ നീ വിഷയം മാറ്റാൻ നോക്കല്ലേ. നീ ഒന്നുകൂടെ അമ്മ എന്ന് വിളിച്ചേ. മൂത്തോക്കി വിളിയടാ അമ്മ. ഇക്കടാ അവിടെ നെഞ്ചിനൊട്ട് കുത്താതമ്മ. നിന്റെ നെഞ്ച് കറി വറുത്തരച്ചാ മതിയോ? പോയി പുളിയും മുളകും മേടി. നിന്നോടാ പറഞ്ഞ ഊതാൻ ഊത്. ഇതിലോട്ട് ഊതടാ. ഇറങ്ങണ ഇറങ്ങണ ഇറങ്ങ. ഞാൻ പോവേ. ആ നീ പോയിക്കോ. 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിന് ഒറ്റ കൊടുത്ത നീചനായ യൂദാസ് ആണ് ഞാൻ. എവിടെ എന്റെ കിരീടം? എവിടെ എന്റെ കിരീടം? എവിടെ എന്റെ ചെങ്കോൾ? എവിടെ എന്റെ ചെങ്കോൾ? ആരെവിടെ ആരെവിടെ? ഉടൻ തന്നെ ഉടൻ തന്നെ 101 നാരകളെയും 101 നാരകളെയും 101 കുതിരകളെയും 101 കുതിരകളെയും അണിനിരക്കുവിൻ അണിനിരക്കുവിൻ. നിങ്ങളാണ് ഇത്തരത്തെ കലാപ്രതിഭ കലാപ്രതിഭ. മോളെ തെറി തെറി ബേബി. മോളെ വേട്ടക്കാരൻ വേട്ടക്കാരൻ മറ്റേ വേട്ടക്കാരൻ. ആ അതെ ആ ഉങ്ങൾക്കെല്ലാം പോലീസ് കാരൻ പറ്റാതടാ. വേറെ 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 വേട്ടക്കാരൻ കാണാൻ വേണോ? നെക്സ്റ്റ് പോക്കിരി. ആ മുറുവാട്ടി മുടി പണിടാനാ. എൻ പേച്ച് ഞാൻ നേക്കാക്ക മട്ട പൊളിച്ച്. നീ പ്രതിഭയല്ല കലാപ്രതിഭ കലാപ്രതിഭ. അപ്പന്റെ വില കാത്തിൽ. കൊള്ളാലൂടെ ഗണേശ കൊച്ചിന്റെ സ്റ്റാർ സിംഗിലോട്ട് ഫ്ലാറ്റ് കിട്ടുമല്ലോ. എന്റെ പൊന്ന് മൂസാക്കാ നമുക്ക് ഈ ഫ്ളാറ്റിൽ കിടന്ന് ഉറക്കൊന്നും വരത്തില്ല. നിങ്ങൾക്കറിയാലോ അതിന് നീ ഏത് ഫ്ളാറ്റിലാണ് കിടന്നുറങ്ങി? അങ്ങനെയൊന്നുമില്ല, ഫ്ളാറ്റിൽ കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. അല്ല അല്ലെങ്കിലും ഇങ്ങനെ തന്നെ മണ്ടന സ്റ്റാർ സിംഗർ പാട്ടുകാർക്കുള്ളതാ, അല്ലാതെ അഭിനയിക്കുന്നവർക്കല്ല. അതൊക്കെ വേറെ പരടി ഒന്ന് പോവാ. പോടാ എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടും. എനിക്ക് വിജയന്റെ കൂടെ അഭിനയിക്കണം. വേലായത്തിലെ ശർമ്മിച്ച പോലെ. എന്റെ മോൾക്ക് അത്ര എന്തിനാ ഈ കൊച്ചിനെ പറഞ്ഞു പറ്റിക്കുന്നത്? മോളെ ഇവന്മാര് തല കുത്തി നിന്നിട്ട് ഒരു അങ്ങേരെ കാണാൻ പോലും പറ്റിയിട്ടില്ല. പിന്നല്ലേ അഭിനയം, ഇതൊന്നും നടക്കത്തില്ല മോളെ. ഇവന്മാർക്ക് വട്ട് നിങ്ങളുടെ മാമയ്ക്ക. ഞാൻ ചുമ്മാ പറഞ്ഞു. വിഷമായോ? നമ്മള് വിജയണ്ണന്റെ കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്യും, ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്യും. ഓക്കെ ലക്ഷ്മി. ലക്ഷ്മി എന്താ?